സിനിമാ കഥകൾ ഉണ്ടാകുന്നത് ഏറെക്കുറെ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും റിയൽ ഇൻസിഡന്റുകളിൽ നിന്നുമൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ്. നാലാൾ അറിയുന്ന ഒരു കഥയാവുമ്പോൾ അതിനെ നമ്മൾ ബയോപിക് എന്ന് പറയുന്നു മാത്രം. ഈ പറഞ്ഞ ബയോപിക്കിന് മലയാള സിനിമയിൽ വലിയ സ്ഥാനമാണുള്ളത്. മലയാള സിനിമയിലെ രണ്ടാമത്തെ സിനിമ തന്നെ ഒരു ബയോപിക് ആയിരുന്നു. 1933 പി വി റാവു സംവിധാനം ചെയ്ത മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ മാർത്താണ്ഡവർമ്മയുടെ ബയോപിക് ആയിരുന്നു അത്. ഇനി ഇറങ്ങാൻ പോകുന്ന ആടുജീവിതവും ഒരു ബയോപിക് ആണെന്ന് പറയാം. സംഭവം ആടുജീവിതം നോവലാണ് സിനിമയാക്കുന്നതെങ്കിലും നോവല് നജീബ് എന്ന വ്യക്തിയുടെ ജീവിതകഥയാണല്ലോ. നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രിയാണ് ഈ ബയോപിക്കുകളുടെ ഒരു വിളനിലം. അത് പിന്നെ രാഷ്ട്രീയപരമായും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പല രാഷ്ട്രീയ നേതാക്കന്മാരെ വെള്ളപൂശാനും ഇമേജ് വർദ്ധിപ്പിക്കാനും ഒക്കെ അവിടെ ബയോപിക്കുകൾ പടച്ചുവിടുന്നുണ്ട്. ഈ എം എൻ നമ്പ്യാരെ നമുക്ക് MGR ആക്കാം. ആ അതെന്തായാലും അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ഒരുപാട് ബയോപിക്കുകൾ ഇറങ്ങിയ മലയാളത്തിലെ ചില ബയോപിക്കുകളെ കുറിച്ചാണ്. അപ്പോ കൂടുതൽ സമയങ്ങളെ നമുക്ക് ഇതിന്റെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. വിമാനം, സജി തോമസ്. തിയേറ്ററിൽ അങ്ങനെ വർക്കാകാതെ പോയ 2017 പ്രദീപം നായർ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് സിനിമയാണ് വിമാനം. ഇടുക്കിയിലെ തട്ടക്കുഴി സജി തോമസിന്റെ ലൈഫിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് സംവിധായകൻ സിനിമ എടുത്തിട്ടുള്ളത്. ആദ്യം സിനിമ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരു അൾട്രാ ലൈൻ ഫ്ലൈയിങ് കോഴ്സ് പഠിക്കാനും ആക്ച്വലി എയർക്രാഫ്റ്റ് പറത്താനുമായിരുന്നു പൃഥ്വിരാജിന്റെ പ്ലാൻ. അത് പോസിബിൾ ആണ്, പക്ഷേ ഇവിടെ ഒരു അൾട്രാ ലൈൻ ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ സിവിൽ ഏവിയേഷന്റെ പെർമിഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നൂലാമാലകളാണ്. സോ ആക്ച്വൽ ഏരിയൽ ഷോട്ട്സും VFX വെച്ചിട്ടാണ് സിനിമയിൽ പൃഥ്വി വിമാനം പറത്തുന്നത്. പ്രദീപ് പൃഥ്വിയെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് അല്ല വിമാനത്തിന്റേത്. എഴുത്തു കഴിഞ്ഞ ഈ കഥ പ്രദീപ് കൂട്ടുകാരോടൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോഴവരെല്ലാം പറഞ്ഞത് ഈ കഥ പൃഥ്വിരാജിനെ പോലെ ഒരു നടനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ പ്രോജക്റ്റ് ആകുകയുള്ളൂ എന്നാണ്. നോർമൽ ഒരു മലയാള സിനിമയേക്കാൾ ബഡ്ജറ്റ് വേണ്ടി വരുന്ന സിനിമ ആയതുകൊണ്ട് അത് നടത്തിയെടുക്കാൻ ഏറ്റവും എളുപ്പം പൃഥ്വിയെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പ്രദീപ് പൃഥ്വിയെ കണ്ട് കഥ പറയുകയും പടം ഓണാവുകയും ചെയ്തു. ലിസിൻ സ്റ്റീഫൻ ആദ്യമായി പൃഥ്വിരാജിന്റെ കൂടെ ചെയ്യുന്ന ഒരു സിനിമ കൂടി ആയിരുന്നു വിമാനം. സിനിമ തിയേറ്ററുകളിൽ ഭയങ്കര ഫ്ലോപ്പായി. വിമാനം ഇറങ്ങുന്നതിന് മുന്നേ വിനീത് ശ്രീനിവാസൻ നായകനായി വന്ന എബി റിലീസായതും ആ സിനിമയുമായി ചില നിയമ പോരാട്ടങ്ങളൊക്കെ ലിസ്റ്റിന് നടത്തേണ്ടി വരികയും ചെയ്തിരുന്നു. ക്രിസ്മസ് ദിവസം ഫ്രീ ടിക്കറ്റ് വിമാനത്തിന് കൊടുത്തിരുന്നു. ഞാൻ അന്നാണ് പോയി കണ്ടത് പടം. അന്ന് മാത്രമാണ് സിനിമ ഹൗസ്ഫുൾ ആയി ഓടിയത്. എങ്കിലും ഞാൻ കണ്ട തിയേറ്ററിൽ പടം ഹൗസ്ഫുൾ ഒന്നും അല്ലായിരുന്നു കേട്ടോ. മുതലാളി, വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും എരണം കേട്ട കുന്തത്തിന് ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടമൊക്കെ നിർത്താം. ആളെ നാണം കെടുത്തിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. ക്യാപ്റ്റൻ VP സത്യൻ. 2018 ജയസൂര്യയെ നായകനാക്കി പ്രജേഷ് സെൻ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ക്യാപ്റ്റൻ. ഡയറക്ടർ സിദ്ദിഖിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു പ്രജേഷ് സെൻ. പുള്ളി മാധ്യമത്തിലെ ജേർണലിസ്റ്റുമായിരുന്നു. പുള്ളി മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് VP സത്യൻ അന്തരിക്കുന്നത്. തുടർന്ന് പ്രജേഷ് VP സത്യന്റെ ഭാര്യയെ ചെന്ന് കണ്ട് സംസാരിച്ചു. സംസാരത്തിനിടെ അവർ പറഞ്ഞ കാര്യങ്ങൾ മൂപ്പരെ ഒരു പേപ്പറിൽ കുറിച്ചു വെച്ചു. ഞാനിതൊക്കെ എഴുതി പബ്ലിഷ് ചെയ്തോട്ടെ, പ്രജേഷ് ചോദിച്ചു. വേണ്ടെന്ന് VP സത്യന്റെ ഭാര്യ മറുപടി പറഞ്ഞു. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് പ്രജേഷ് അത് എഴുതി. എഴുതുക മാത്രമല്ല, പിറ്റേ ദിവസം അത് സത്യന്റെ ഭാര്യയ്ക്ക് വായിക്കാൻ കൊടുക്കുകയും വായിച്ച ശേഷം അവരത് പബ്ലിഷ് ചെയ്യാൻ അനുമതി കൊടുക്കുകയുമായിരുന്നു. അങ്ങനെ VP സത്യനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിള് മാധ്യമത്തിന്റെ വാർഷിക പതിപ്പിൽ വരികയും അതിന് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസുകൾ വരികയും ചെയ്തു. അപ്പോഴാണ് അതിലൊരു സിനിമയുടെ സാധ്യത പ്രജേഷ് കാണുന്നതും സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുന്നത്. ഏറെക്കാലം ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന മലയാളിയായ കണ്ണൂരുകാരനായ VP സത്യന്റെ കഥയാണ് സംവിധായകൻ ക്യാപ്റ്റനിലൂടെ പറയുന്നത്. ഒരു ലെജൻഡറി ഫുട്ബോൾ പ്ലെയർ VP സത്യൻ. പക്ഷേ പുള്ളിയുടെ കരിയർ എവിടെയും അങ്ങനെ ആരും കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നില്ല. പലർക്കും ഒരു മലയാളി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ നയിച്ചിരുന്നു എന്ന കാര്യം പോലും അറിയില്ലായിരുന്നു. അവിടെയാണ് ക്യാപ്റ്റൻ എന്ന സിനിമയുടെ പ്രസക്തി. VP സത്യന്റെ കളിക്കും കളിക്ക് പിന്നിലുള്ള ഒരു ലൈഫും സിനിമയിലൂടെ കൃത്യമായി പറഞ്ഞു പോകുന്നു. സ്ക്രിപ്റ്റ് എഴുതി ആ സ്ക്രിപ്റ്റും കൊണ്ട് പ്രജേഷ് സെൻ ഏതാണ്ട് 4-5 കൊല്ലം പലരുടെ അടുത്ത് നടന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. അന്ന് സംവിധാനം മൈൻഡിൽ ഇല്ല, റൈറ്ററായി മാത്രം നിൽക്കാനായിരുന്നു പ്ലാൻ. അപ്പോഴാണ് റസൂൽ പൂക്കുട്ടി എറണാകുളത്ത് വരുന്നത്. മൂപ്പനുമായുള്ള ഒരു സംഭാഷണത്തിൽ പ്രജേഷ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയും ഇതെന്തുകൊണ്ട് നിനക്ക് തന്നെ ഡയറക്റ്റ് ചെയ്തുകൂടാന്ന് റസൂൽ പൂക്കുട്ടി ചോദിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഡയറക്ഷൻ പഠിക്കാൻ സിനിമയിൽ അസിസ്റ്റ് ചെയ്യുന്നതും ജയസൂര്യയെ പരിചയപ്പെട്ട് പ്രജേഷ് സെൻ കഥ പറയുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ജയസൂര്യയുടെ ഗംഭീര പ്രകടനം തന്നെയാണ്. അദ്ദേഹത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം നേടി കൊടുക്കുകയും ചെയ്തു ക്യാപ്റ്റൻ എന്ന ചിത്രം. സെല്ലുലോയിഡ്, ജെസി ഡാനിയൽ. മലയാളത്തിലെ ആദ്യ സിനിമ ജെസി ഡാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരൻ. ആ സിനിമ നിർമ്മിക്കാൻ അതിന് പിന്നാലെ ഇറങ്ങി പുറപ്പെട്ട, അതിനുവേണ്ടി കഷ്ടപ്പെട്ട ജെസി ഡാനിയലിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി 2013 കമൽ സംവിധാനം ചെയ്ത സിനിമയാണ് സെല്ലുലോയിഡ്. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായിരുന്നു ബാലൻ. ബാലൻ എഴുതിയ മുതുകുളം രാഘവൻ പിള്ളയെ മദ്രാസ് ജീവിതത്തിന്റെ തുടക്കത്തിൽ
കമൽ കാണാനിടയായി. പുള്ളിയെ കമൽ കാണുന്നത് ഒരു പോസ്റ്റ് ഓഫീസിൽ വെച്ചിട്ടാണ്. അവിടെ വയസ്സനായി, അവശനായി, ആരോഗ്യമില്ലാതെ സിമന്റ് ബെഞ്ചിലിരിക്കുന്ന മുതുകുളം രാഘവൻ പിള്ള. അവശ്യ കലാകാരന്മാർക്കുള്ള സർക്കാരിന്റെ പെൻഷൻ വാങ്ങാൻ വന്നതാണ് പുള്ളി. മലയാള സിനിമയ്ക്ക് ആദ്യമായി ശബ്ദമെഴുതിയ, ആദ്യമായി സംഭാഷണം എഴുതിയ അദ്ദേഹത്തെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ കമലിന് ഭയങ്കര സങ്കടം തോന്നി. അതങ്ങനെ പുള്ളിയുടെ മനസ്സിൽ അങ്ങനെ കടന്നു. പിന്നെയാണ് ജെ സി ഡാനിയലിന്റെ കഥ കമൽ അറിയുന്നത്. മലയാളത്തിലെ ആദ്യ സിനിമ എടുക്കേണ്ടി വന്നയാൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് ഞാനിതൊക്കെ ഇത്രയും കാലം ശ്രദ്ധിക്കാതെ പോയി, അറിയാതെ പോയി എന്നുള്ള ഒരു കുറ്റബോധത്തിന്റെ പുറത്താണ് കമൽ ആ കഥ സിനിമയാക്കാൻ തീരുമാനിക്കുന്നത്. ഡാനിയൽ എന്ന ഫിലിം മേക്കർ തുടങ്ങി വെച്ചൊരു വലിയ റെവല്യൂഷൻ ഉണ്ട് ഇന്ത്യൻ സിനിമയിൽ. ഡാനിയൽ സിനിമ ചെയ്യുന്നത് വരെ ഇന്ത്യൻ സിനിമയിൽ പുരാണങ്ങളെ ബേസ് ചെയ്ത് മാത്രമേ സിനിമകൾ വന്നിരുന്നുള്ളൂ. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യത്തെ സോഷ്യൽ ഡ്രാമ സിനിമ അത് വിഗതകുമാരനാണ്. ബോക്സ് ഓഫീസിലും സെല്ലുലോയിഡ് വലിയൊരു ഹിറ്റ് ആയിരുന്നു. കൊമേഴ്സ്യൽ പരിപാടികൾക്ക് വേണ്ട ഒന്നും കുത്തി നിറയ്ക്കാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കമൽ സിനിമ പിടിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ ഗംഭീര പ്രകടനങ്ങളിൽ ഒന്ന് കണ്ട സിനിമ. ടെക്നിക്കലിയും ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്ന ആ സിനിമ ആ വർഷം നേടിയത് 7 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളായിരുന്നു. ആമി കമലദാസ്, മാധവിക്കുട്ടി എന്ന, കമല സുരയ്യ എന്ന, കമലദാസ് എന്ന മലയാളത്തിലെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട എഴുത്തുകാരിയുടെ സംഭവ ബഹുലമായ ജീവിതത്തെ ആസ്പദമാക്കി 2018 കമൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ആമി. കമൽ തന്നെയായിരുന്നു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റും. ജെ സി ഡാനിയലിന്റെ ബയോപിക് ഇത് നമ്മളെ ഞെട്ടിച്ച സംവിധായകൻ കമൽ വീണ്ടും ഒരു ബയോപിക്കുമായി വരുന്നു എന്നത് തന്നെ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ആയിരുന്നു. മഞ്ജു വാര്യരായിരുന്നു മാധവിക്കുട്ടിയായി സിനിമയിൽ എത്തിയത്. മാധവിക്കുട്ടിയായിട്ട് ബന്ധമുള്ള പുരുഷന്മാരുടെ എണ്ണം അറിയാനുള്ള സൂക്കടാണല്ലോ വായനക്കാർക്ക്. ആദ്യം മാധവിക്കുട്ടിയായി കാസ്റ്റ് ചെയ്തിരുന്നത് വിദ്യാബാലനെയായിരുന്നു. അവസാന ഘട്ടത്തിലാണ് വിദ്യാബാലൻ സിനിമയിൽ നിന്നും ഔട്ട് ആവുന്നതും മഞ്ജു വാര്യർ ഇൻ ആവുന്നതും. അവിടെ തുടങ്ങി സിനിമ ഇറങ്ങുന്നത് വരെ, സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ സിനിമ ഒരുപാട് വിവാദങ്ങളിൽ ചെന്ന് ചാടിയിരുന്നു. ആ സമയത്ത് ചിത്രത്തിൽ വിദ്യയായിരുന്നു മാധവിക്കുട്ടിയെ അവതരിപ്പിച്ചതെങ്കിൽ ലൈംഗികത ചിത്രീകരിക്കാൻ തനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നേനെ. എന്നാൽ കേരളത്തിൽ മഞ്ജുവിനുള്ളത് മറ്റൊരു ഇമേജാണ്. അതുകൊണ്ട് തന്നെ അത്തരം രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിൽ പരിമിതികൾ ഉണ്ടായിരുന്നുവെന്ന് കമൽ തന്നെ പറഞ്ഞിരുന്നു. അത് തന്നെ ആകണം ആമിയെ ഒരു പകുതിവെന്ത സിനിമയാക്കി തീർത്തത്. പല കോംപ്രമൈസുകൾ നടത്തി വന്നപ്പോ പടം കൈവിട്ടു പോയി. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരുടെ സംഭവ ബഹുലമായ ജീവിതം കൺവിൻസിംഗ് ആയി ഒരു സിനിമയാക്കാൻ കഴിയാതെ പോയി. എന്തായാലും സിനിമ ഇറങ്ങുകയും തിയേറ്ററുകളിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ കടന്നു പോവുകയും ചെയ്തു. ചാലക്കുടിക്കാരൻ ചങ്ങാതി, കലാഭവൻ മണി. സംവിധായകൻ വിനയന്റെ സംവിധാന ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ എടുത്താൽ അതിൽ ആദ്യം വരുന്ന സിനിമകളിലേക്ക് നായകൻ കലാഭവൻ മണി ആയിരിക്കും. ഇനി കലാഭവൻ മണിച്ചേട്ടന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ എടുത്താൽ അതിലും ആദ്യം വരുന്നത് വിനയൻ സംവിധാനം ചെയ്ത സിനിമകളായിരിക്കും. മണിച്ചേട്ടനെ നായകനാക്കിയതും പുള്ളിക്ക് കരിയറിൽ ഒരു ബ്രേക്ക് കൊടുത്തതും ഒക്കെ സംവിധായകൻ വിനയൻ തന്നെയാണ്. ഒടുക്കം കലാഭവൻ മണിയുടെ മരണത്തിന് ശേഷം മണിയെപ്പറ്റി ഒരു സിനിമ എടുക്കേണ്ടി വന്നത് വളരെ ദുഃഖകരമായ ഒരു അനുഭവമായിരുന്നുവെന്ന് വിനയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിനയന്റെ കഥയിൽ ഉമ്മർ മുഹമ്മദ് സ്ക്രിപ്റ്റ് എഴുതി വിനയൻ സംവിധാനം ചെയ്ത സിനിമയാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി. കലാഭവൻ മണിച്ചേട്ടനെ പോലെ നടക്കുന്ന, ചിരിക്കുന്ന, സംസാരിക്കുന്ന ഏതാണ്ട് 5000 പേരായിരുന്നു ഈ സിനിമയുടെ ഓഡിഷനിൽ പങ്കെടുക്കാൻ വന്നത്. അതിൽ നിന്നാണ് സെന്തിൽ കൃഷ്ണ എന്ന രാജാമണിയെ നായകനായി വിനയൻ തിരഞ്ഞെടുക്കുന്നത്. മലയാളികൾക്ക് മണിച്ചേട്ടൻ ഒരു വികാരം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തോട് 100% നീതി പുലർത്തിയ ചിത്രമായിരുന്നോ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. മണിച്ചേട്ടന്റെ ജീവിതം പറയുന്നതിനേക്കാൾ പ്രാധാന്യം മറ്റ് പലതിനും കൊടുത്തു സിനിമ. സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയവും താരങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ മോശം വശങ്ങളും ഒക്കെ കാട്ടുന്നതിലായിരുന്നു സംവിധായകൻ കൂടുതൽ ശ്രദ്ധിച്ചത്. ചില കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് തന്നെ പറയാനുള്ള ധൈര്യം വിനയൻ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ സ്വയം ബൂസ്റ്റ് ചെയ്യുന്ന ചില സെൽഫ് മാസ് രംഗങ്ങളൊക്കെ ഭയങ്കര ആരോചകമായിരുന്നു. ഞാനൊരു സബ്ജക്റ്റ് നോക്കാം, ചിലപ്പോ നാഷണൽ ലെവൽ വരെ എത്തും. ഹരി സാർ പാവട, നാളെ എന്റെ പടത്തിന്റെ പൂജയ്ക്ക് തിരി കത്തിക്കണത് ഹരി സാർ തന്നെയാ. അത് എന്റെ ഐശ്വര്യ. ഹരി സാർ പാവട. സുധീർ കരമനെ ആയിരുന്നു സിനിമയിൽ വിനയനായി എത്തിയത്. സെന്തിൽ കൃഷ്ണ എന്ന രാജാമണി അത്യാവശ്യം നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് സിനിമയിൽ. തിയേറ്ററുകളിൽ ആവറേജ് ആയി ഓടിയൊരു സിനിമയായിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതി. വെള്ളം, മുരളി കുന്നുംപുറത്ത്. തളിപ്പറമ്പുകാരനായ മുരളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി 2021 പ്രജേഷ് സെൻ കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വെള്ളം. മുഴുക്കുടിയനിൽ നിന്ന് ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനായി മാറിയ മുരളിയുടെ ഇൻസ്പിറേഷണൽ സ്റ്റോറി. മനുഷ്യന്മാരുടെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സംവിധായകൻ പ്രജേഷ് സെൻ. പുതിയൊരാളെ പരിചയപ്പെട്ടാൽ അയാളുടെ ജീവിത കഥ അറിയാനാണ് ആദ്യം പുള്ളി നോക്കുന്നത്. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ റിയൽ കഥകൾ സിനിമയാക്കാൻ തന്നെയാണ് പ്രജേഷ് സെന്നിന് താല്പര്യവും. അങ്ങനെയാണ് ആദ്യം ക്യാപ്റ്റൻ ഉണ്ടായത്, പിന്നീട് വെള്ളം ഉണ്ടായത്. പ്രളയം വന്ന് അതിൽ നിന്ന്
നമ്മുടെ കേരളം കരകയറുന്ന സമയത്താണ് സിനിമയുടെ വെള്ളം എന്ന ടൈറ്റിൽ അനൗൺസ്മെന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് പലരും ഇതൊരു വെള്ളപ്പൊക്കത്തെ ബേസ് ചെയ്ത് വരുന്ന സിനിമയായാണ് കണക്കാക്കിയിരുന്നത്. ഒരു മുഴുക്കുടിയന്റെ കഥയാണ് സിനിമ പറയുന്നതെന്ന് പിന്നാലെ വന്ന സിനിമയുടെ അപ്ഡേറ്റ്സിൽ നിന്നും ആളുകൾക്ക് മനസ്സിലായി. ഒരു കുടിയന്റെ ഫാമിലി സൊസൈറ്റിയിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ സിനിമ റിയലിസ്റ്റിക്കായി ഭീകരമായി തന്നെ കാണിക്കുന്നുണ്ട്. വെള്ളത്തിലെ മുരളിയെ വെറുമൊരു സിനിമാ ക്യാരക്ടറായി കാണാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് നമുക്കൊക്കെ അറിയുന്ന, നമ്മളൊക്കെ റോഡിലും മറ്റുമൊക്കെ കണ്ടിട്ടുള്ള ഒരു കുടിയനെ പോലെയാണ് തോന്നിയത്. അത് ജയസൂര്യയുടെ മികച്ച പ്രകടനം കൊണ്ടുകൂടിയാണ്. വളരെ ഇൻസ്പയറിംഗ് ആയൊരു റിയൽ സ്റ്റോറി, അത്രത്തോളം തന്നെ ഇൻസ്പയറിംഗ് ആയൊരു സിനിമയാക്കി മാറ്റാൻ പ്രജേഷ് സെന്നിന് സാധിച്ചു. പടത്തിലെ ഈ ഒരു ഒറ്റ ഡയലോഗ് പലർക്കും നൽകിയ ഇൻസ്പിറേഷൻ വളരെ വലുതായിരുന്നു. ഇൻസൾട്ടാണ് മുരളി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ആയിഷ, നിലമ്പൂർ ആയിഷ, സുഡാനി ഫ്രം നൈജീരിയ, ഒരു ഹലാൽ ലവ് സ്റ്റോറി എന്നീ സിനിമകളുടെയൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അമീർ പള്ളിക്കൽ. ഹലാലിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അമീർ ആഷിഫ് കക്കോടിയെ പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് ആഷിഫ് ഒരു കഥയുടെ ഐഡിയ പറയുകയും അത് അമീറിന് വർക്കാകുകയും ചെയ്തു. ഹലാൽ ലവ് സ്റ്റോറിയിലും അഭിനയിച്ചിട്ടുള്ള നിലമ്പൂർ ആയിഷ എന്ന നടിയുടെ ജീവിത കഥയായിരുന്നു അത്. കേരളത്തിലെ രാഷ്ട്രീയത്തിലും നാടകത്തിലും സിനിമയിലുമൊക്കെ വലിയ സ്ഥാനമുള്ള ഒരാളാണ് നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷ ജനിച്ചത് മുതൽ ഇതുവരെയുള്ള 88 വർഷത്തെ ഡോക്യുമെന്റേഷൻ അല്ല സിനിമ പറയുന്നത്. ബയോപിക് സ്വഭാവമുള്ള, എന്നാൽ കംപ്ലീറ്റ്ലി ഒരു ബയോപിക് സിനിമയല്ല ആയിഷ. അവരുടെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് സിനിമയിലുള്ളത്. ഒരു സാധാരണ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 70 മുതൽ 75 വയസ്സ് വരെയാണ് അല്ലെ. ആ 75 വർഷമാണ് നിലമ്പൂർ ആയിഷയ്ക്ക് അഭിനയത്തിലുള്ള എക്സ്പീരിയൻസ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന അത്രയും കാലമായിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇന്ന് കവീർ പൊന്നമ്മയുടെയും സുകുമാരിയുടെയും ഒക്കെ വലിപ്പമുള്ള പേരിനൊപ്പം നിലമ്പൂർ ആയിഷയെ ചേർത്ത് വെച്ച് ആരും പറയാറില്ല. അതിന് കാരണമായത് അവരുടെ 20 വർഷത്തെ പ്രവാസ ജീവിതമാണ്. അവരുടെ കരിയറിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയാവുന്ന ഒരു സമയത്ത്, ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ആ ഒരു സമയത്ത് നിലമ്പൂർ ആയിഷയ്ക്ക് ഗൾഫിലേക്ക് പോകേണ്ടി വരുന്നു. എന്തിന്? പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു? അപ്പോഴുണ്ടായ അവരുടെ ആ ഒരു കഥയാണ് ആയിഷ എന്ന സിനിമ പറയുന്നത്. പടം തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും ആയില്ല. മഞ്ജുവാര്യയുടെ മികച്ച പെർഫോമൻസ് കാണാം നമുക്ക് ഈ സിനിമയിൽ. കേരളവർമ്മ പഴശ്ശിരാജ, പഴശ്ശിരാജ മോഹൻലാല്, ഇവൻ കോയ ഞാൻ കോയ, അപ്പൊ രണ്ട് കോയ എന്ന് പറയുന്ന പോലെ മലയാളത്തിലെ രണ്ട് പഴശ്ശിരാജ സിനിമകളുണ്ട്. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് 1964 പുറത്തിറങ്ങിയ പഴശ്ശിരാജയും, ഹരിഹരൻ സംവിധാനം ചെയ്ത് 2009 മമ്മൂട്ടിയെ നായകനാക്കി വന്ന കേരളവർമ്മ പഴശ്ശിരാജയും. നമ്മളൊക്കെ കണ്ടതും നമുക്ക് കൂടുതൽ പരിചയമുള്ളതും മമ്മൂക്കയുടെ പഴശ്ശിരാജയെ തന്നെയാണ്. 1700s കോട്ടയം നാട്ടുരാജ്യം ഭരിച്ചിരുന്ന ധീരനും ശക്തനുമായ പഴശ്ശിരാജയുടെ കഥ പറയുമ്പോൾ സ്വാഭാവികമായും ഹരിഹരനെ മമ്മൂട്ടിയല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 3 മണിക്കൂറോളം ഉണ്ട്. എന്നാലത് ഒട്ടും ലാഗില്ലാതെ തന്നെ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. അതാണ് പഴശ്ശിരാജ. ടെക്നിക്കലി ബ്രില്യന്റ് ആയ ഒരു സിനിമ കൂടിയായിരുന്നു 2009 വന്ന പഴശ്ശിരാജ. റസൂൽ പൂക്കുട്ടിയുടെ സൗണ്ട് ഡിസൈനും ഇളയരാജയുടെ സംഗീതവും ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിംഗും രാമനാഥ് ഷെട്ടിയുടെ ഛായാഗ്രഹണവും ഒക്കെ ഗംഭീരമായിരുന്നു. മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായരും, മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും, മലയാളത്തിന് ഒത്തിരി ക്ലാസിക് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ ഹരിഹരനും കൂടി ചേർന്നപ്പോ നമുക്ക് കിട്ടിയത് മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന്. യുഗപുരുഷൻ, ശ്രീ നാരായണഗുരു. R. സുകുമാരൻ സ്ക്രിപ്റ്റ് എഴുതി, പുള്ളി തന്നെ 2010 സംവിധാനം ചെയ്ത സിനിമയാണ് യുഗപുരുഷൻ. സിനിമ പറയുന്നത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീ നാരായണ ഗുരുവിന്റെ കഥയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ സിനിമ ഏതാണ്ട് 15 വർഷത്തോളം എടുത്താണ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തത്. മറ്റൊരു പ്രത്യേകത, നല്ലൊരു സിനിമ ആയിട്ടും ഈ സിനിമ ഇന്നും പലരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നാരായണ ഗുരുവായി സ്ക്രീനിലെത്തിയത് തമിഴ് നടൻ തലൈവാസൽ വിജയായിരുന്നു. മമ്മൂക്കയും സിനിമയിലെ ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ജേക്കബിന്റെ സ്വർഗരാജ്യം, ഗ്രിഗറി ജേക്കബ്. 2016 ശേഷം ഏത് ഓണം വന്നാലും ആ ഓണക്കാലം ഭരിക്കുന്നൊരു പാട്ടാണ് തിരുവാവണിരാവ്. ഈ പാട്ടുള്ള വിനീത് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് 2016 പുറത്തു വന്ന ജേക്കബിന്റെ സ്വർഗരാജ്യം. വിനീത് തിര കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് അടുത്ത സിനിമയെ പറ്റിയുള്ള ആലോചനയും തിരയുടെ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് തല പുകച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പുള്ളിയുടെ സുഹൃത്തായ ഗ്രിഗറിയുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നത്. അത് ഗ്രിഗറി വിനീതിന് വാട്സാപ്പിൽ ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ അയച്ചു കൊടുത്തു. കുറെ വർഷമായിട്ട് വിനീതിനെ ഗ്രിഗറിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഗ്രിഗറിയുടെ ലൈഫിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും വിനീതിനും അറിയാം. അവന്റെ ലൈഫും അവസാനം വന്ന അവന്റെ ആ മെസ്സേജും ഒക്കെ കൂടി ചേർത്ത് വായിച്ചപ്പോൾ അത് വിനീതിനെ വല്ലാണ്ടങ്ങ് ഹിറ്റ് ചെയ്തു. അതിലൊരു സിനിമയുണ്ടെന്ന് വിനീതിന് തോന്നി. വർഷങ്ങൾക്ക് ശേഷം ഗ്രിഗറി തന്റെ അച്ഛനെ കണ്ടപ്പോഴെടുത്ത ഒരു ഫോട്ടോയാണ് ഫൈനലി എന്ന അടിക്കുറിപ്പോടുകൂടി അദ്ദേഹം വിനീതിന് അന്ന് അയച്ചു കൊടുത്തത്. അങ്ങനെ ഗ്രിഗറിയുടെയും ഫാമിലിയുടെയും കഥ സിനിമയായി.
വിനീതിനെ അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത്. പക്ഷേ കഥ കേട്ട് ഇഷ്ടപ്പെട്ട നിവിൻ അത് വിനീതിന്റെ പിന്നാലെ നടന്ന് വാങ്ങിയെടുക്കുകയായിരുന്നു. ഭയങ്കര മോട്ടിവേഷൻ തരുന്ന, എപ്പോ വേണേലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീൽ ഗുഡ് സിനിമ തന്നെയാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം. അപ്പൊ ഇതൊക്കെയാണ് മലയാള സിനിമയിലെ ചില ബയോപിക്കുകൾ. ഇനിയും ഇത്തരം ബയോപിക്കുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു ഡ്രസ്സിംഗ് കൂടി വീണ്ടും വരാം. ഓക്കേ.